മരുമാത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയിൽ വിളിച്ചാൽ സോറി മരുമാത്തിന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. അല്ല, അത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. കാരണം എന്തിനാണ് ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഇപ്പോൾ സിനിമ ഇപ്പോൾ RBX കണ്ടിട്ട് ഇത് എന്ത് പടമാണെന്ന് ചോദിച്ചാൽ ആൾക്കാരുണ്ട്. മക്കളെയും കുട്ടി കാണാൻ പറ്റാത്ത ചില സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പം സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കൊരു തെറി. ഞാൻ ഡയറക്ടറോട് ചോദിച്ചത് ഞാൻ പറയില്ല. മാനത്തമ്പിളി പാടി നടക്കണ മാനത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിവരേക്കും നേരത്തുണ്ടൊരു തന്തോയം. മാനത്തമ്പിളി പാടി നടക്കണ ചാരത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. അറിവുമലിൻ്റെ ആദ്യത്തെ പ്രണയം അറിയണമെങ്കിൽ ഒക്ടോബർ 6 തിയേറ്ററിൽ വരണം. പ്രണയം പല സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. പ്രണയമില്ലാത്ത സിനിമയില്ല. അധിക സിനിമകളുടെയും സബ്ജക്റ്റ് പ്രണയമാണ്. പക്ഷേ ഈ അറോമിലിൻ്റെ ആദ്യത്തെ പ്രണയം എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രണയമാണെന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അറോമിലിൻ്റെ അച്ഛനായിട്ടാണ് സിനിമയിൽ വേഷമിടുന്നത്. അമ്മയില്ലാതെ വളർന്നൊരു പയ്യനാണ് അറോമിൽ. അച്ഛനാണ് അവനെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. അച്ഛൻ എന്നുള്ള എൻ്റെ കഥാപാത്രം ഒരു തബലിസ്റ്റാണ്. സലീം കുമാർ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഗസൽ ഗായകനാണ്. അപ്പോൾ ഗസൽ ഗായകനായ സലീം കുമാറിൻ്റെ ട്രൂപ്പിൽ തബല വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം, എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മകൻ്റെ പ്രണയം ഏത് പ്രണയവും വിഷയമാവുമല്ലോ. അങ്ങനെ എൻ്റെ അറോമലിൻ്റെ പ്രണയവും ഒരു വിഷയമായി. അപ്പോൾ ആ വിഷയത്തിൽ എങ്ങനെയെങ്കിലും അവൻ ആ പെണ്ണിന് കിട്ടണം, അവൻ്റെ ആ പ്രേമം പൂവണിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛനാണ് ഞാൻ. അവൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് പല സപ്പോർട്ടുകളും ഈ സലീം കുമാറും എനിക്ക് തരുന്നുണ്ട്. പിന്നെ അവനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ സുഹൃത്തുക്കളൊക്കെ എൻ്റെയും സുഹൃത്തുക്കളാണ്. ഞാനും ആരോമിലും ഒരുമിച്ച് ചേർന്ന് കള്ളു കുടിച്ച് പാട്ട് പാടുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ജീവിതഗന്ധിയായ ഒരു സിനിമയാണ് ആരോമലിൻ്റെ പ്രണയം. ഇതിൻ്റെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും, അതായത് മൊബീനും മിർഷാദും ഒരുപാട് ഹോംവർക്ക് ചെയ്ത് ഒരുപാട് ദിവസം ഇരുന്ന് ചർച്ചകൾ ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് റിലാക്സ് ചെയ്ത സിനിമ ഒരു സിനിമയാണ്. റിലാക്സ് ചെയ്ത് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ മികച്ച 4 പാട്ടുകൾ സിനിമയിലുണ്ട്. പാട്ടുകളൊക്കെ ഓരോ സിനിമയുടെയും നാടിയാണ്. അങ്ങനെയാണെങ്കിൽ അറോമിലിൻ്റെ ആദ്യത്തെ പ്രണയത്തിൽ 4 പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. പാട്ടുകളൊക്കെ ഇപ്പം യൂട്യൂബിൽ നല്ല വ്യൂവേഴ്സായിട്ട് വന്നു കഴിഞ്ഞു. ഇതിലൊരു പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊരു കള്ളുകുടി ഒരു നാടൻ പാട്ടുണ്ട്. സൈമനാണ് പാട്ടിൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നാടൻ പാട്ട് ഞാനും സച്ചിനും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ആ സീനിൽ അച്ഛനും മകനും കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഡാൻസൊക്കെ ചെയ്ത് പാട്ട് പാടുന്ന ഒരു രംഗമാണ്. ഇതൊക്കെയാണ് സിനിമ. പക്ഷേ ആകമൊത്തം സിനിമയ്ക്കൊരു ആനച്ചന്തം ഉണ്ടാവും. ഒരു ചെറിയ സിനിമയാണ്, വലിയ താരങ്ങളൊന്നുമില്ല, വലിയ ബാനറല്ല എന്നൊന്നും പറഞ്ഞ് ഈ സിനിമയെ തള്ളിക്കളയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ചില ചെറ്റക്കുടലുകളിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ കോടികൾ മുടക്കിയെടുക്കുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കളിച്ചു പോകുന്നുണ്ട്. പക്ഷേ അതേസമയം ചെറിയ സിനിമകൾ ഒരുപാട് തിയേറ്ററിൽ ഓടിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൽ ആരോമിലിൻ്റെ ആദ്യത്തെ പ്രണയവും ഉണ്ടാവട്ടെ എന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് ഏത് കാറ്റഗറിക്കാണ് കൂടുതൽ കണക്ട് ആവുന്നത്? ഈ ഫിലിം ഏത് കാറ്റഗറിക്കായിരിക്കും കൂടുതൽ കണക്ട് ആവുന്നത്? അല്ല, ഇത് യൂത്തിന് തന്നെയാണ്. കാരണം യൂത്ത് നന്നായിട്ട് ഈ സിനിമ എടുക്കും. കാരണം ഇതിലെ പാട്ടുകൾ അത്ര മനോഹരമാണ്, ഒരു മധുരമുള്ള ഒരു പ്രണയമാണ്. അപ്പോൾ അതുകൊണ്ട് യൂത്തിന് ഏറ്റവും കൂടുതൽ ഈ സിനിമ ഇഷ്ടമാവും. പക്ഷേ അതേസമയം ഫാമിലിക്കും, കാരണം ഒരു അച്ഛൻ അമ്മയില്ലാത്തൊരു മകനെ, ആ മകനെ ഒറ്റ മകനേ ഉള്ളൂ, അപ്പോൾ അവൻ്റെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഒരച്ഛൻ്റെ ശ്രമം. ഞാൻ അവനോട് പറയുന്ന ചില ഡയലോഗ്സൊക്കെ ഉണ്ട്, നീ എന്നാൽ അവനെ വിട്ട് കളടാന്നൊക്കെ പറയുമ്പം അവനുണ്ടാവുന്നൊരു വിഷമമൊക്കെ ഉണ്ടാക്കുക. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള 2-3 സീൻസൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയും ഈ സിനിമ എടുക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. മാനത്തമ്പിളി പാടി നടക്കണ മാനത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിവരേക്കും നേരത്തുണ്ടൊരു തന്തോയം. മാനത്തമ്പിളി പാടി നടക്കണ ചാരത്തുള്ളൊരു കുടിലിനുള്ളിൽ അന്തിമയങ്ങും നേരത്തുണ്ടൊരു തന്തോയം. ഉള്ളില്ലിത്തിരി കള്ളു കിടന്നു നുരഞ്ഞു പറയുന്നേ, ചങ്കു പടക്കണ നേരത്തൊരു തരി പുഞ്ചിരി നിറയുന്നേ. ഏതോ നോവിൻ നൊമ്പരമെല്ലാം എങ്ങോമായും ലഹരിയിലലിയാൻ വാണിപ്പാട്ടിൻ്റെ ഈണം ചുടിവൊട്ടിപ്പാടുന്നേ. ഏതോ മഴമേഘം മായുന്നേ, രാവിൻ കനന് ഞാലാടുന്നേ. ആരോരും കാണാതെ ആരോമൽ തരികിട തരികിട കണ്ടേ.
ഞാനും കണ്ടേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് രണ്ടുപേരും മാറി മാറി പാടുന്നതാണ്. സുഖമുണ്ട്. പാട്ടിൻ്റെ സീനുകളൊക്കെ ഞാൻ വളരെ സംതൃപ്തനാണ്. എല്ലാ പാട്ടുകളും സിനിമയുടെ കാര്യത്തിൽ ഇനിയൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എൻ്റെ കാര്യത്തിലാണോ? അല്ല, ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും മലയാള സിനിമ വേണ്ടെന്ന് വെക്കില്ല. പിന്നെ സിനിമാക്കാർ വിളിക്കണ്ടേ? വിളിക്കുമ്പോഴേ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പം അഭിനയിച്ച 8 സിനിമകൾ റിലീസാവാനുണ്ട്. അതെൻ്റെ കുറ്റം കൊണ്ടല്ല. ഞാൻ പറഞ്ഞ സമയത്ത് പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്, ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്, കാത്തിരിക്കുകയാണ്. പക്ഷേ പല കാരണങ്ങളാൽ സിനിമകളൊക്കെ ഇങ്ങനെ ചിലത് പെട്ടിയിലിരിക്കുന്നു, ചിലത് ഇപ്പോൾ റിലീസാവെന്ന് പറഞ്ഞിട്ട്. ഇതിന് ശേഷം മനസ്സാവാജ എന്ന സിനിമയും ഈ മാസം തന്നെ റിലീസുണ്ട്. ദിലീഷ് പോത്ത നായകനായ സിനിമ, മോഹൻലാലിൻ്റെ കൂടി ഇപ്പോൾ സിനിമ ചെയ്തിട്ടുണ്ട്, അതും റിലീസാവാനുണ്ട്. ഇല്ലാട്ടൊന്നുമില്ല, പക്ഷെ കുറവുണ്ട്. അത് ഞാൻ രണ്ട്, കാരണം ടി വി പ്രോഗ്രാമും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടാവാം. കാരണം ടി വി പ്രോഗ്രാമും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച കഥാപാത്രമാണ് ഈ മറുമായത്തിൽ മൊയ്തു ഒക്കെ. അപ്പോൾ അതിട്ടേച്ച് നമുക്ക് സിനിമയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പോൾ മരുമാനത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയിൽ വിളിച്ചാൽ സോറി മരുമാനത്തിന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. താല്പര്യം കൂടുതൽ ടി വി ചാനലിലെ പ്രോഗ്രാം? ഒരിക്കലുമല്ല, താല്പര്യം സിനിമാക്കാരാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ സിനിമാക്കാരനാണെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ സിനിമയിൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള അവസരങ്ങൾ വരാതാകുമ്പോൾ അഭിനയം സാധ്യതയുള്ള മറ്റൊരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കുന്നു മാത്രം. അവിടെ നിന്ന് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ആളുകൾ മുഴുവൻ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ പ്ലസ് സിനിമാക്കാരൻ. ഇതിപ്പോൾ എൻ്റെ ആരോമിൻ്റെ ആദ്യത്തെ പറഞ്ഞ എൻ്റെ 53-ാമത്തെ സിനിമയാണ്. അപ്പോൾ നെഗറ്റീവിനെ പറ്റി ഒരു ചർച്ച തന്നെ തുടങ്ങിയൊക്കെയാണ്. അപ്പോൾ അതിനെ കുറിച്ച് അല്ല, അത് ഒരു സ്വാഭാവികമായൊരു കാര്യമാണ്. കാരണം എന്തിനാണ് ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഒരു സിനിമ റിലീസാവുന്നതിന് മുമ്പേ, ഒരു കുട്ടി പിറക്കാൻ പോണതിന് മുമ്പേ ആ കുട്ടി ചാപ്പിളയാവും, ആ കുട്ടി കണ്ണുമുട്ടനാവും എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു നല്ല മനസ്സിൻ്റെ ഒരു വെൽ മാനേർഡ് പേഴ്സൺ അങ്ങനെ പറയരുത് ആരായാലും. അത്രയേ ഉള്ളൂ. കാരണം ഇതും ഒരു നന്മ. ഈ ഇതിൻ്റെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും അത്ര ഓമനയുടെ. കാരണം ഒരു സിനിമ പിറവിയെടുക്കുന്ന ഒരു പ്രസവം പോലെയാണെന്ന് പല ഡയറക്ടർമാരും പറയാറുണ്ട്. ആ ഒരു കുട്ടി 10 മാസം ചുമന്ന് ആ കുട്ടി പ്രസവിക്കുമ്പം ആ കുട്ടിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ആ കുട്ടിയെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. അതുപോലെയാണ് ഏതൊരു സിനിമയും. അപ്പം അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് സിനിമ റിലീസാവുന്നതിന് മുമ്പേ ആ സിനിമയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻസൊക്കെ പറഞ്ഞിട്ട് ആളുകളെ നേരത്തെ ആളുകളെ എന്താ പറയുക, ഒരു മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുന്ന ആ പ്രവണത ശരിയല്ല. വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ഡയറക്ടറെ, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത്? എല്ലാവർക്കും ജീവിക്കണ്ടേ? അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ ഡയറക്ടർ ആദ്യമായിട്ടായിരിക്കും ഹൈക്കോടതിയിലൊക്കെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഹൈക്കോടതി എടുക്കട്ടെ. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ സിനിമ ഇപ്പോൾ RDX കണ്ടിട്ട് ഇത് എന്ത് പടമാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് പടം. പക്ഷെ അതേസമയം ഓ എന്തൊരു പടമല്ലേ RDX എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതാണ് മനുഷ്യർ. ഈച്ച് വൺ ഹാവ് ദർ ഓൺ ആറ്റിറ്റ്യൂഡ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ആ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ആരോമിലെ പ്രണയം കണ്ടപ്പോൾ ആളുകൾ നല്ല സിനിമ, ജീവിതഗതിയായ ഒരു സിനിമ എന്ന് ഒരാൾ പറയും. ഒരാൾ പറയും തിരക്കേടില്ല നല്ല സിനിമയാണെന്ന് പറയും. ഒരാൾ പോരാ എന്നാലും കണ്ടിരിക്കുക. പിന്നെ ചിലർ പറയാം പുതുമുഖങ്ങളൊക്കെയാണ്, പിന്നെ വിനോദ് കൗറൊക്കെ ഉണ്ട്. ആ ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ വരും. അത് സിനിമ കണ്ടിട്ട് വരുന്ന അഭിപ്രായങ്ങളാണ്, അത് വരട്ടെ. അതിനെ നമുക്ക് ധൈര്യമായിട്ട് നേരിടാം. പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളതാണ്. എല്ലാവരും വരുന്നതാണ്. OTT ഇത് TV വരട്ടെ, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ വരട്ടെ, അപ്പം കാണാം എന്ന് ചിന്തിക്കുക. സിനിമ നമ്മൾ കാണുമ്പോൾ അത് ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ ഒരു സുഖമുണ്ട്. ഇതിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ് ഇമ്പ്രഷൻ തരുന്ന ഒരു കാര്യങ്ങളും ഈ സിനിമയിലില്ല. യൂസ് സർട്ടിഫിക്കറ്റോടെ നടന്നൊരു സിനിമയാണ്. ഇപ്പോൾ പല സിനിമകളും കുടുംബസമേതം കാണാൻ പറ്റാൻ, മക്കളെയും കൂട്ടി കാണാൻ പറ്റാത്ത ചില സിനിമകളൊക്കെ ഉണ്ട്. ഇത്രയൊന്നിപ്പോൾ മലയാള സിനിമയിലൊരു വിഷയമില്ലാത്ത മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ മാറിയിട്ടാണ് ആരോമില്ല ആദ്യത്തെ പ്രണയം എന്ന സിനിമ. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പം സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കൊരു തെറി. ഞാൻ ഡയറക്ടറോട് ചോദിച്ചത് ഞാൻ പറയില്ല, ഞാൻ ഈ തെറി പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറയാൻ പിന്നെ അത് കുഴപ്പമില്ല. ഞാൻ പറയില്ല സർ, എനിക്ക് തെറി പറയാൻ പറ്റില്ല. ഈ തെറി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ തെറി പറയാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാനിത് പറയില്ല. ഞാനതിന് പുറമെ വേണമെങ്കിൽ വേണമെങ്കിൽ നായിൻ്റെ മോനെ നിന്ന് വേണമെങ്കിൽ വിളിക്കാം. അതൊക്കെ ഒരു കോമൺ ആയിട്ട് ആൾക്കാർക്ക് കേൾക്കും. പക്ഷേ അതിനകത്ത് ഏത് വെച്ച തെറി ഒരു പച്ചത്തെറിയാണ്, അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ. ഇനി നിങ്ങൾക്ക് അത് പറയണമെന്നുള്ളൊരാളെ വേണമെങ്കിൽ എന്നെ മാറ്റിക്കോളൂ, 2-3 സീനല്ലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, എന്നെ മാറ്റി നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അത്രയും ശക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു ക്ലീൻ മൂവിയാണ് ആരോമിൻ്റെ ആദ്യത്തെ പ്രണയം.